ബിന്ദാസ് ഹോം ട്രീറ്റ്സിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെർബൽ ഹെയർ ഓയിൽ ആണ്. ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് തുളസിയുടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് കയ്യന്നിയുടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. കറ്റാർവാഴ കറ കളഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴ കറ പോകാൻ വേണ്ടി നേരത്തെ മുറിച്ച് ഒരു സൈഡ് ചാരി വെച്ചിരുന്നാൽ മതി, അതിന് കറ ഇറ്റി പൊക്കോളും. പിന്നെ 7 ചെമ്പരത്തിപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. 7 കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരിച്ചെടുക്കാം. ഇത് നമ്മൾ എല്ലാം കൂടി അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കുന്നതിന് മുമ്പ് ചട്ടിക്കകത്തോട്ട് അരിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അളന്ന ആ സെയിം അളവിലുള്ള ഗ്ലാസ്സിൽ ഒരു 7 ഗ്ലാസ് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഇതിലോട്ട് തന്നെ സ്റ്റൗ ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. ആ 7 ഗ്ലാസ് വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ആക്കാം. ചെറിയ തീയിൽ വെച്ച് ഇനി നമുക്ക് കാച്ചിയെടുക്കണേ എണ്ണ. നമ്മുടെ എണ്ണ നന്നായിട്ട് പതിച്ചു വരുന്നുണ്ട്. ഈ പതം വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഇതിന് നല്ലത് ഇങ്ങനെ എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടി. ഇരുമ്പ് ചീഞ്ചട്ടി തുരുമ്പെടുത്തതാണെങ്കിൽ മുടിക്ക് നിറം കിട്ടാൻ വേണ്ടി ഒത്തിരി നല്ലതാണ്. ആരെങ്കിലും വേണ്ടി ഇരുമ്പ് ചീഞ്ചട്ടി തുരുമ്പെടുത്തിരിപ്പുണ്ടെങ്കിൽ അതിലെ എണ്ണ കാച്ചാവുള്ളൂ. പിന്നെ തുളസി ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതുപോലെ കുരുമുളക് നമ്മൾ ചേർത്തത് ഈ പുതിയതായിട്ട് ആരെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കാമെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അങ്ങനെ നമ്മൾ കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ്. കയ്യനിയും പിന്നെ ഉള്ളിയൊക്കെ ആണെങ്കിൽ മുടി വളരുന്നതിനും മുടി കുഴച്ചിൽ മാറുന്നതിനും നല്ലതാണ്. എല്ലാം ഇത് ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും മുടിക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മുടെ എണ്ണയിലെ പത എങ്ങ് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ശരിക്കും ആ പത പറ്റി. കാച്ചി എണ്ണ അടിച്ച് ഞാൻ ഒരു ബോട്ടിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഫാമിലിക്കായി ഇത്ര എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ പകുതി വീതം എടുത്താൽ മതി എല്ലാ അളവുകളും. അല്ലെ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കാം. അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ കാച്ചി എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.